ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ കിച്ചൺ. ഇന്ന് നമുക്ക് ചെട്ടിനാട് ചിക്കൻ തയ്യാറാക്കാം. ആദ്യം നമുക്ക് മസാലക്ക് വേണ്ട സ്പൈസസ് വറുത്തെടുക്കാം. 5 കറാമ്പൂ, 2 ഏലക്കായ്, 2 കഷ്ണം കറാമ്പട്ട എടുത്തിട്ടുണ്ട്, 1 തക്കോലം, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെരുംജീരകം, 6 ചുവന്ന മുളക്, 1/2 കപ്പ് മല്ലി, 1 ബേ ലീഫ്, കുറച്ച് കറിവേപ്പില. ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ഏകദേശം വറുത്ത് വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുക്കാം. ഇനി ഇത് തണുത്തു കഴിഞ്ഞ ശേഷം തരി തരിപ്പായി പൊടിച്ചെടുക്കാം. മസാല പൊടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച ശേഷം ഇതിലേക്ക് 1 വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളക്, 2 തക്കാളി അരിഞ്ഞതും ചേർത്ത് തക്കാളി സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. തക്കാളി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് വഴറ്റാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച ശേഷം 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. മസാലയെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ചിക്കനും മസാലയും നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനെ അടച്ചു വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. 10-15 മിനിറ്റ് വരെ സമയമെടുക്കും. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്. ഗ്രേവി ആവശ്യത്തിന് തിക്കായിട്ടുണ്ട്. ഈ സമയത്ത് 1 ടീസ്പൂൺ വിനെഗറും ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെട്ടിനാട് ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.